എഴുത്തുകാരനും ആടുജീവിതം സിനിമയുടെ തിരക്കഥാകൃത്തുമായ ബെന്യാമീനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി രംഗത്തെത്തി നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ കഥയെന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുകയാണെന്നും നോവൽ വായിച്ച് അത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ഷുക്കൂറിനെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുകയാണെന്നും ഹരീഷ് പേരടി പരിഹസിച്ചു ആടുജീവിതം നോവലിലെ നായകൻ ഷുക്കൂർ നജീബാണെന്നും അനേകം ഷുക്കൂറുമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബെന്നും ബെന്യാമിൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹരീഷിൻ്റെ വിമർശനം വന്നത് നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നടന്ന കഥയെന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുക എല്ലാം കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിൻ്റെ മുപ്പത് ശതമാനമേ ഉള്ളൂ ബാക്കിയൊക്കെ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും അവകാശപ്പെടുന്നു ഈ നോവലിൻ്റെ പിൻകുറിപ്പിൽ വ്യക്തമായി എഴുതിയ കഥയുടെ പൊടുപ്പും തൊങ്ങലും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതായത് പത്ത് ശതമാനം അത് വായിച്ച് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു എളുപ്പമില്ലാതെ കളിയാക്കുകയും വിൽക്കുകയും ചെയ്യുന്നു ഈ സാഹിത്യ സർക്കസ് കമ്പനി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യ മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയതെന്നറിയുമ്പോൾ ഈ നോവൽ വായിച്ച് സമയം കളഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നുവെന്നാണ് ഹരീഷ് പെരടി പരിഹസിച്ചത് ഷുക്കുറിക്ക നിങ്ങളുടെ ആദ്യത്തെ കഫീൽ ഒരറബിയായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ കഫീൽ ഒരു മലയാള സാഹിത്യകാരനാണ് നിങ്ങളുടെ ആടുജീവിതം ഇപ്പോഴും തുടരുകയാണെന്ന് പറയാൻ സങ്കടമുണ്ട് ക്ഷമിക്കുക ഈ വൃത്തികേടിന് പരിഹാരമായി ഈ മനുഷ്യൻ കോടികളുടെ പ്രതിഫലം അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ പക്ഷമെന്നും ഹരീഷ് പേരടി പറയുന്നു ഒരു മനുഷ്യൻ്റെയും ജീവിതം വെച്ച് ഇനിയും ഒരുത്തനും സാഹിത്യം കളിക്കാതിരിക്കാൻ അത് ഒരു മാതൃകയാവണമെന്നും ഹരീഷ് പേരടി പറഞ്ഞു അതേസമയം ബെന്യാമിൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ കഥയിലെ നായകൻ നജീബാണ് ഷുക്കൂർ അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ അതിൽ ഉള്ളൂ ഷുക്കൂറിൻ്റെ ജീവിതകഥയല്ല ആടുജീവിതം അതെൻ്റെ നോവലാണ് നോവൽ നോവൽ അത് അതിൻ്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അത് ജീവിതകഥയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണ പിശക്കാണ് അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാനാണ് ഉത്തരവാദി എനിക്ക് അതിനുള്ള വിശദീകരണങ്ങളുണ്ട് ഒരായിരം വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക ഇതൊക്കെ നടന്നതാണോ എന്ന അസംബന്ധം ഒഴിവാക്കുക നോവലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക നോവലിലെ കഥാപാത്രങ്ങളായി എത്തുന്ന പലരും യഥാർത്ഥ ജീവിതത്തിൽ പല അവകാശവാദങ്ങളുമായി വന്നേക്കാം ബെന്യാമിൻ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ അഭിമുഖത്തിൽ വന്ന് താനാണ് കഥയിലെ കുഞ്ഞിക്ക എന്ന് അവകാശപ്പെട്ടെന്നും അത് ശുദ്ധ നുണയാണെന്നും ബെന്യാമിൻ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരഭിമുഖം കണ്ടു താനാണ് കഥയിലെ കുഞ്ഞിക്ക് എന്ന് അവകാശപ്പെടുന്നു ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷേ അതിൽ പറയുന്ന ഒരു കാര്യം ശുദ്ധ നുണയാണ് ഞാനൊരു കഥയും കേൾക്കാൻ അങ്ങനെ ഒരാളെ സമീപിച്ചിട്ടില്ല നജീബ് പറഞ്ഞിട്ടുള്ള കുഞ്ഞിക്കയെ മാത്രമേ എനിക്കറിയൂ അതിനപ്പുറം ഒന്നും അറിയാനില്ലായിരുന്നു ഇനിയും പലരും വന്നേക്കാം താനാണ് ഹക്കീം ഇബ്രാഹിം കാതിരി എന്നൊക്കെ പറഞ്ഞ് നല്ലത് പക്ഷേ നോമ്പ് കാലമൊക്കെ അല്ലേ എന്നും ബെന്യാമിൻ കുറിച്ചു ആടുജീവിതം ഹിറ്റായപ്പോഴാണ് അവകാശവാദങ്ങൾ കൂടി കൂടി വരുന്നത് അതിന് ഇനിയും വന്നേക്കാം പലരും പലതും പ്രതീക്ഷിക്കാം